Me Lord YouTube channel lekum, Facebook page lekum, ellavarkum swagatham, nan Bensi. Ee video kanna aarengilum ee channel subscribe cheedittilla engil please onnu subscribe cheedekane. Ayinte thottaduthu bell button undu adu press cheythu option all ennakkal nan eppo video ittalum ningalkku adine notification kittum. Nan sharirvedanakkokke kadugannay kondu oru enna ittille. Appo adil nan paranjirunnu nan paajagathinum kadugannayanu use cheyyune achar idanum ettavum nalladanu parnjappo. കുറെ കമന്റ് എനിക്ക് വന്നു ബെൻസി എങ്ങനെയാണ് കടുകണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണേന്ന്. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പൊ ഞാനിവിടെ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അച്ചാറിന് ഏറ്റവും നല്ലതാണ് കടുകണ്ണ, നല്ലെണ്ണ ഇതൊക്കെ. അപ്പോ ഇത് കുറച്ച് നാരങ്ങ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അച്ചാർ ഡെയിലി വേണമെന്ന്. അപ്പൊ കുറച്ച് കൂടുതൽ കിട്ടിയത് ഒരു 60 നാരങ്ങ ഉണ്ട് കേട്ടോ, അത് അച്ചാറാക്കാൻ വേണ്ടി പോകും. ഞാൻ അച്ചാറിന്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. കടുകെണ്ണ എങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അതിൽ ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത്, അത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അതാണ് എന്റെ അടുത്ത് ചോദിച്ചതും. ഇവിടെ ഇപ്പോ ചട്ടി നന്നായിട്ട് ചൂടായി. ഞാൻ ഇതിലേക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോ നിങ്ങൾക്ക് എന്തിനാണ്, അച്ചാറിനാണോ സാധാ പാചകത്തിനാണോ എന്തെങ്ങനെയാണെന്ന് വെച്ചാല് അതനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ 60 നാരങ്ങയുണ്ട്, അതനുസരിച്ച് ഇച്ചിരി എണ്ണ വേണം. ഇതിപ്പോഴേ ഒന്നും എടുക്കാനല്ല കേട്ടോ, ഇട്ട് കുപ്പിയില് അടച്ചു വെച്ചേക്കാനാ. അപ്പൊ കുറച്ചുനാൾ വെച്ചേക്കാനായോണ്ടാണ് ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തോരൻ, മെഴുക്ക് പുരട്ടി ഇതൊക്കെ വെക്കാനാണെങ്കിൽ നമ്മൾ മറ്റുള്ള എണ്ണകളിൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് സൺഫ്ലവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ എണ്ണ കുറവെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ തോരൻ ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കും, മെഴുക്ക് പുരട്ടിക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. കടുകെണ്ണയിൽ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം ആ ചൂടാക്കുന്നത് മാത്രമേ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ അതിന്റെ ടേസ്റ്റ് മാറും, ആ എണ്ണയുടെ ചെവ വരും. ഇപ്പൊ ഇതേ കണ്ടോ, പട കണ്ടോ, നടുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് നടുക്കുന്നൊക്കെ. ആ പത, ഈ എണ്ണ നന്നായിട്ട് ചൂടായി, ഈ പത അടിയണം. അപ്പൊ ഇത് ചൂടായി വരുന്ന സമയത്ത് ഒരു സ്മെല്ല് വരുമേ, അതായത് തനി കടുകെണ്ണയുടെ സ്മെല്ല്. അത് പത നന്നായിട്ട് അടിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും ഒരു ആവി പോലെ വന്നു തുടങ്ങും. ഞാൻ ഈ പറയുന്ന കണക്ക് ചെയ്താല് ഒറ്റ ഒരുത്തരും നിങ്ങളിത് കടുകെണ്ണയിൽ ചെയ്തതാണെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ഞാൻ മീൻ ഫ്രൈ ചെയ്യാനാണെങ്കിലും തോരന്, മെഴുക്ക് പുരട്ടിക്കൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ പത സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോന്നെ. തീ കൂട്ടി തന്നെ ഇട്ടേക്കുന്ന കേട്ടോ. ഇതിപ്പോ എണ്ണ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. നമ്മള് സാധാ തോരനോ ഒക്കെ ഉണ്ടാക്കാൻ ലേശമല്ലേ ഒഴിക്കും, അപ്പൊ ഇത്രയും സമയം ഒന്നും കൊടുക്കത്തില്ല, പെട്ടെന്നാവും. ഇപ്പൊ ഒരുമാതിരി ആ പത എല്ലാം തീർന്നു, ഇനിയിപ്പോ ഒരു ലേശമേ ഉള്ളൂ, അത് കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോ തീ തീരെ കുറച്ചിട്ടേ നിങ്ങൾ ചെയ്യാവൂ, കാരണം ഈ എണ്ണ നന്നായിട്ട് തിളച്ചു കിടക്കുക ഇപ്പോ. അപ്പൊ ഇനിയുള്ള പ്രോസസ്സിൽ നിങ്ങൾ എന്ത് ചെയ്താലും തീ ഏറ്റവും സ്ലോ ആക്കിയിട്ടേ ചെയ്യാവൂ, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ അച്ചാർ ഇടുന്ന രീതിയൊന്നും കാണിക്കുന്നില്ല, ഞാനിവിടെ മഞ്ഞ അച്ചാറാണ് ഇടുന്നത്. അപ്പൊ കടുകെണ്ണയിൽ പാചകം ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്തു. ആക്ച്വലി എന്റെ ഓഫീസിൽ ഒരു യു പി കാരുണ്ട്, അവര് ഈ ബാജിക്കൊക്കെ കടുകെണ്ണയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ്, ഞാൻ അന്നേരം അവരുടെ ഇങ്ങനെ ചോദിച്ചു സ്മെല്ല് വരില്ലേ, അപ്പോ അവര് പറഞ്ഞു തന്നതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിൽ പിന്നാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം അവരെല്ലാ കറികൾക്കും, പ്രത്യേകിച്ച് നല്ല മെഴുക്ക് പുരട്ടിയൊക്കെ എന്തോ ടേസ്റ്റ് ആണെന്നറിയാമോ അവരുണ്ടാക്കി കൊണ്ടുവരുന്ന ഈ കടുകെണ്ണയ്ക്കകത്ത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.